ഇതിന്റെ ഇടയിൽ ഉണ്ടായൊരു വിഷയം എന്ന് പറയുന്നത് അപ്പോഴും സി പി എം ആണ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഗാന്ധി സമരത്തിന് പോകുന്ന നേരത്തെ മുന്നിലാകൊണ്ട് നോക്കിയിട്ടാണ് സമരത്തിന് പോയത് ഈ ലൈഫ് മിഷൻ വിഷയം തൊട്ട് ഇങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഒരർത്ഥത്തിൽ സി പി നേതൃത്വത്തിന് വലിയ തലവേദനയാണ് താങ്കൾ പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി താങ്കൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങളും ഈ സമയത്ത് തന്നെ ഉയർന്നു വരുന്നിട്ടുണ്ട് നേരത്തെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഉണ്ടായിരുന്ന ബാങ്ക് ലോണുകൾ എഴുതി എന്ന മട്ടിൽ വരെയുള്ള ആരോപണങ്ങൾ ഭയങ്കരമായിട്ട് ഉയർന്നു ഈ രീതിയിൽ പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഒന്ന് പഠിക്കേണ്ട ഒരു ബാങ്കാണ് അത് പുറണാട്ടുകര സർവീസ് സാറിന്റെ ബാങ്കും ചൂരക്കാട്ടുകര സർവീസ് സാറിന്റെ ബാങ്കും കൂടി ലയിച്ചിട്ടാണ് ഈ അടാട്ടു ഫാർമേസ് ബാങ്കുണ്ടാവുന്നത് പൂർണ്ണമായി കൃഷിക്കാരുടെ ബാങ്കാണ് കൃഷിക്കാർ മാത്രം ഉണ്ടായിരുന്ന ബാങ്കാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ് വന്നാണ് ഈ അടാട്ടു ഫാർമേസ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് പിതാവിൻ്റെ അപ്പൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ ആളുടെ പേര് വല്യം എന്നാണ് വിളിക്കുക അപ്പം എൻ്റെ പിതാവിൻ്റെ പിതാവ് തൃശ്ശൂർ പിന്നെ മുനിസിപ്പാലിറ്റിയിലെ കെ എസ് സി ബിയിലെ ജെഇ ആയിരുന്നു ഒരു ആക്സിഡന്റിൽ പെട്ട് അറുപത്തി ഒമ്പതിലോ എഴുവിലോ മരിക്കുന്നത് ഇവിടെ ഈ ഹൈവേയിൽ വെച്ചിട്ട് അപ്പം അദ്ദേഹത്തിന് വീട് പണിയാൻ വേണ്ടി കുറ്റിയടിച്ച സ്ഥലമാണ് വീട് പണിയാൻ വേണ്ടി കുറ്റിയടിച്ച സ്ഥലമാണ് ഈ അടാട്ട് ബാങ്കിരിക്കുന്ന സ്ഥലം അപ്പം എൻ്റെ പിതാവിന്റെ പിതാവാണ് കുറ്റി അടിച്ചത് അപ്പം ഈ കുറ്റിയടിച്ച ആശേരിയോട് പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് വെളുക്കിങ്ങാൾ സെന്ററാണ് അപ്പം അവിടെ എന്റെ വീട്ടിലേക്ക് സാർ ഊര്യാക്കറി ഇരുപത് ഇരുസെന്റ് ഉള്ള സ്ഥലമാണ് അവിടെ കുറ്റി അടിച്ചിട്ടാണ് എൻ്റെ വീടവിടെ പണിയുന്നത് എന്ന് വെച്ചാൽ ഈ അടാട്ട് ഫാർമസി ബാങ്ക് ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എൻ്റെ പൂർവികനായ എൻ്റെ പിതാവിൻ്റെ പിതാവിന് വീട് വെക്കാൻ വേണ്ടി കുട്ടിയേറ്റ സ്ഥലാണ് മനസ്സിലായ ആ സ്ഥലം നൂറ് രൂപയ്ക്ക് കുന്നത്തും മേനോൻ എന്ന് പറയുന്ന ഒരാൾക്ക് വിൽക്കാണ് അപ്പാപ്പൻ്റെ അപ്പാപ്പൻ അതാണ് ഈ യാടാട്ടു പാർമ്മിവസ ബാങ്കിന്റെ തുടക്കം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എൻ്റെ ആദ്യത്തെ ലോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിതാവ് ഒക്കെ ഗൾഫിലാക്കുന്ന സമയത്ത് ഞാനൊരു കെ ടി കാർ മേടിച്ചു എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി മൂന്നിലാണ് തോന്നുന്നു കെഇആർ അമ്പത്തിരണ്ട് എഴുപത്തിരണ്ട് എന്നാണ് കാറിൻ്റെ നമ്പർ അന്ന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുത്തു ഈ അടാട്ട് ബാങ്ക് എൻ്റെ അമ്മാമ്മയുടെ പേരിലാണ് ലോൺ എടുത്തത് മ്മയുടെ പേരില് വെൽക്കാട് സെന്ററിൽ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം വെച്ചിട്ട് ഇരുപത്തിയായിരം രൂപ ഈ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മൂന്നിലൊക്കെ വലിയ സംഖ്യയാണ് അന്ന് ഈ കാറ് മേടിച്ചു പിന്നെ എനിക്ക് രണ്ട് രണ്ടുമൂന്ന് കാറുകളുണ്ടായിരുന്നു അന്ന് പിന്നീട് ആ ബിസിനസ് ഒന്നും അങ്ങനെ ലാഭത്തിൽ പോയ സമയല്ല അങ്ങനെ എന്റെ വീടിന്റെ പിന്നിൽ ജോസ് എന്ന് പറയുന്ന ആൾക്ക് ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വിറ്റ് ഈ ഇരുപത്തിയായിരം രൂപ അന്ന് ലോൺ ക്ലോസ് ചെയ്തു അന്ന് ക്ലോസ് ചെയ്ത് അങ്ങനെയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കല് ഭയങ്കര ഭയമുള്ള കാര്യമാണ് ഞങ്ങൾ അമ്മാമ്മ ഒരു കാരണവശാലും അപ്പമ്മ മരിച്ചതിന് ശേഷം എല്ലാ സ്വത്തമ്മാമയുടെ പേരിലാണ് ഒരു കാരണവശാലും ലോൺ എടുക്കാൻ സമ്മതിക്കില്ല കടം മേടിക്കാനും ഒരു കാലഘട്ടമാണ് അപ്പോൾ ഗൾഫിൽ അപ്പച്ചൻ പോയത് ഒരു എഴുപത്തിയേഴ് എഴുപത്തെട്ട് കാലത്തിലാണ് ഞാൻ ഒന്നിലോ പഠിക്കുന്ന സമയത്താണോ അഞ്ചിൽ പഠിക്കുന്ന സമയത്താണോ അപ്പോൾ ഒരു എഴുപത്തി ഒമ്പതിലാണ് അപ്പൻ ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ അഞ്ചിൽ പഠിക്കുന്ന സമയത്താണ് ഗൾഫിൽ പോകുന്നത് അമ്മയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പോയി അദ്ദേഹം കുറേ കാലം അവിടെ ജോലി ചെയ്തു അങ്ങനെ സാമ്പത്തികം ഉണ്ടാക്ക ഈ ബാങ്കിൽ അപ്പൊ മത്സരിച്ചിട്ടുണ്ട് സി പി എം ബാനിൽ ഈ ബാങ്കിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പണ്ട് ഇവിടെയുള്ള സമയത്ത് അപ്പൊ അങ്ങനെ ഗൾഫിൽ പോയി വന്ന ഒരു കാലഘട്ടമാണ് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണെങ്കിൽ മടങ്ങി വരുന്നത് അപ്പോൾ കൃഷി ഞങ്ങൾക്ക് കണ്ടുമാനുണ്ട് അപ്പോൾ ഈ മുണ്ടകം കൃഷി വിരിപ്പ് കൃഷിയുള്ള സമയമാണ് വിരിപ്പ് വെച്ചാൽ മഴയെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുക അപ്പൊ അത് ചിലപ്പോൾ നന്നായി കിട്ടും ചിലപ്പോൾ മഴ പെയ്താൽ പോകും അങ്ങനെ ആ പ്രദേശത്ത് മുഴുവൻ കൃഷിയും പാട്ടത്തിനു ഞങ്ങളുടെ കൃഷിയുടെ കൂടെ ചെയ്തു ആ ചെയ്ത സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരില്ല സ്വാ കുറച്ച് നേരം അദ്ദേഹം അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോസ് എന്ന് പറയുന്ന സുഹൃത്തുണ്ട് സി പി എം പ്രവർത്തകനാണ് അദ്ദേഹം കൂടി ഈ ഫാർമാസി ബാങ്കിൽ പോയിട്ട് ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ലോൺ എടുത്തു തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് ആ കാലത്ത് നടയിലാണ് കൃത്യം പക്ഷേ എനിക്ക് ഓർമ്മയില്ല ലോൺ എടുത്തു അമ്മാമയുടെ പേരിലാണ് ലോൺ എടുക്കുന്നത് കാരണം പിന്നെ ഭൂമി അമ്മാമയുടെ പേരിലായതുകൊണ്ട് അമ്മാമയുടെ പേരിൽ ലോൺ എടുത്തു ഈ ഒന്നേകാൽ ലക്ഷം ലോൺ എടുത്തു അങ്ങനെ ഈ ആ വർഷം ചെയ്ത കൃഷി ഫുള്ളായി വെള്ളത്തിൽ മുങ്ങിപ്പോയി വലിയ സാമ്പത്തിക ഭാഗം എൻ്റെ വീട്ടിലെ ആളുകൾ പൈസ ചോദിച്ചു വരുന്ന സമയൊക്കെയാണ് നമ്മളെന്ന് അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല ആസ്തി ഉണ്ടെങ്കിലും നമുക്ക് ലിക്വിഡ് മണി അങ്ങനെ ജോലി ആകുള്ള സമയമൊന്നുമല്ലല്ലോ അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല യു കണ്ണ പ്രസി സമയം അന്ന് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതിങ്ങനെ കൂടി കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കുറച്ച് മദ്യപാനം കൂടുതലുണ്ടായിരുന്നു അത് കൂടി 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 വന്നു അങ്ങനെ പിന്നെ ഞാൻ രണ്ടായിരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്ന സമയമാണ് ആ സമയത്ത് രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുന്നു കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ഒരു ദിവസം ഒരു ഒരു ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നോട് അമ്മാവ അമ്മാവ പറഞ്ഞു പിന്നെ അപ്പച്ചനെ കാണാനില്ല അപ്പച്ചൻ ബാഗായിട്ട് പോയി കാണാനില്ല ഞാൻ സാധാരണ ഇങ്ങനെ പോകാറുണ്ട് ഇവിടെ ഗുരുവാരും നാണയത്തിച്ചിൻ്റെ ഒരു അമൃത ഹോട്ടലുണ്ട് അവർ കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ് അപ്പോൾ പുള്ളി അവിടെ താമസിക്കാറും വരാറൊക്കെയുണ്ട് അതങ്ങ് വന്നോളാം മാമയെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് അന്നൊരു വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകരിഞ്ഞ് അടാട്ട് ഫാർമേസ് ബാങ്കിൽ ഫോൺ വരുകയാണ് ഇങ്ങനെ അന്തോണി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഈ എന്റെ മകന്റെ അരഞ്ഞണം ഈ അടാട്ട് ഫാർമേസ് ബാങ്കിൽ എന്ത് ചെയ്തു ഞായറാഴ്ചയാണ് അല്ല ഞായറാഴ്ചയാണ് ഈ ഫോൺ വരുന്നത് പോകുന്ന സമയത്ത് ഇത് പണയം വെച്ച റെസീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോലീസ് എടുത്തിട്ടാണ് ഈ ബാങ്കിലേക്ക് വിളിക്കാം അങ്ങനെ ഞാൻ കോയമ്പത്തൂർ പോയി ആ ബോഡി കൊണ്ടുവരിക അങ്ങനെ പിതാവ് മരിക്കാനുണ്ടായത് അപ്പോഴും ഈ ലോൺ എന്റെ ഈ പറയുന്ന ബാങ്കിൽ നിൽക്കാൻ അങ്ങനെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി അല്ല ആ സമയത്ത് ആ അന്ന് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്ന കാലഘട്ടമാണ് ഞാൻ ജില്ലാ പഞ്ചായത്തില് മെമ്പർ ആയിക്കുന്ന സമയമാണ് ആ സമയത്ത് മുരളി പെരുന്നെല്ലി നിയമസഭയിൽ പറയുക അങ്ങനെ അഡാട്ട് ഫാർമേസ് ബാങ്കിൽ കാർഷിക വായ്പ ഉണ്ടായിരുന്ന ഒരാൾക്ക് വായ്പ ഉണ്ടായിരുന്ന ആൾ കാർഷിക ബാധ്യത മൂലം മരണപ്പെട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ദൈവ സഹായം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്യുവാതനാണ് നോക്കിയത് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു രണ്ടു മണിക്കുള്ളിൽ അമ്പതിനായിരം രൂപ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഈ തഹസീൽദാര്യം പൈസയായിട്ട് വരും അപ്പം എൻ്റെ അമ്മ നമുക്കത് അറിയില്ലല്ലോ നിയമസഭയിൽ നമുക്കന്നങ്ങനെ അറിയുന്ന വിഷയല്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ പൈസ നമുക്ക് മേടിക്കണ്ട നമുക്ക് അപ്പച്ചൻ്റെ കടം വിട്ടാൽ സാമ്പത്തിക സംവിധാനം ഒക്കെ നമുക്കുണ്ട് നമ്മളത് വീട്ടുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തിൽ നമ്മൾ വാങ്ങിയില്ല നമ്മൾ വാങ്ങിയില്ല നമുക്ക് അതിന്റെ കാര്യമില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് കാശ് എടുക്കാൻ പറഞ്ഞുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഈ സംഭവം നടന്നു ഈ സംഭവം നടന്നു അത് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ ഇടയിൽ ഈ അഡാട്ട് ഫാർമേഴ്സ് ബാങ്കിലെ പ്രസിഡന്റ് അന്ന് സി പി എം ആണ് അവര് ഈ പറയുന്ന ലോണിനെതിരെ എആർസി ഫയൽ ചെയ്തു അത് എക്സ്പേർട്ട് വിധിയായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആണ് എടുത്തത് അത് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അടക്കാനുള്ള വിധി വന്നു ഇത് വിധിയാണ് അതിന്റെ മുകളിൽ ഒരു ലോൺ എഴുതി തന്നെ കാര്യമില്ല രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അടക്കിയെന്ന് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളു അത് ഫാർമേഴ്സ് ബാങ്ക് എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിലുള്ളത് രജിസ്റ്റർ വിധിയാണ് ആ വിധി അടയ്ക്കാൻ നമ്മൾ സമ്മതിച്ചില്ല അപ്പോഴും സി പി എം ആണ് പിന്നെ ഈ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ബാങ്ക് പിരിച്ചുവിട്ട് അന്നത്തെ സി പി എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം വി രാജേന്ദ്രൻ യു പിന്നെ സ്വതന്ത്രനായി വന്ന ബോർഡാണ് അതേപോലും കോൺഗ്രസ് അല്ല ബാക്കി പറഞ്ഞ യു ഡി എഫ് ആണ് ആ കാലത്താണ് ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് അടയ്ക്കേണ്ട യാതൊരു കാര്യവും അതിനകത്തില്ല എന്റെ വായ്പയൊന്നും അല്ല എന്റെ പിതാവിന്റെ അമ്മയുടെ പേരിൽ ഉള്ളത് എൻ്റെ ബാധ്യതയല്ല എന്റെ ജീവിത പങ്കാളിയുടെ മാത്രമാണ് എന്റെ ബാധ്യതയായിട്ട് വരുകയുള്ളൂ അല്ലെങ്കിൽ എന്റെ ആസ്വദിയായിട്ട് അമ്മയുണ്ടെങ്കിൽ അതും എന്റെ ബാധ്യായിട്ട് വരും എന്റെ ബാധ്യതയിൽ പെട്ടതല്ല അപ്പൊ ഞങ്ങളുടെ ഭാഗം കഴിഞ്ഞിട്ടുമില്ല അന്ന് എന്റെ അമ്മായിമാർക്ക് ഭാഗം കൊടുത്തിട്ടില്ല എന്റെ അനിയന് ഭാഗം കൊടുത്തിട്ടില്ല ആരും കൊടുക്കാത്ത സമയം എനിക്ക് അടക്കേണ്ട കാര്യമില്ല പക്ഷെ എൻ്റെ അപ്പൻ്റെ ബാധ്യതയാണ് അത് ഈ പറഞ്ഞ പോലെ കൊടിയേരി ബാഷിന്റെ മോൻ്റെ ബാധ്യത അറബിയുടെ കാശ് വേറെ ആൾക്കാർ കൊടുത്ത പോലെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ബാധ്യത എൻ്റെ അപ്പൻ്റെ ബാധ്യത എന്റെയാണ് അപ്പൊ ഞാൻ അടക്കണം എന്നുള്ള എൻ്റെ വാശിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അടയ്ക്കാൻ ചെല്ലുമ്പോൾ ആ ബാങ്കിലെ മാനേജർ ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ ബാബു ബാലുശ്ശേരിയുടെ ഭാര്യയാണ് അവര് കയ്യിൽ അവർ തയ്യാറാക്കി കണക്കനുസരിച്ച് എന്നോട് അഞ്ചു ലക്ഷത്തി എത്രയോർബല് അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുണ്ട് അത് അടയ്ക്കെന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും അത്ര ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് കുന്നകുളത്തെ എന്റെ ഒരു സുഹൃത്തിന്റെ കാശ് വാങ്ങി ഞാൻ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എന്തോ നാല്പത്തി മൂന്നായിരം എത്രയോ അടച്ച് അത് ക്ലോസ് ചെയ്യാണ് അത് ആ ആർബിട്രേഷൻ വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയും അവർ തുടർന്നുള്ള പതിമൂന്ന് ശതമാനം എന്ന് പറയുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അടച്ചത് അതിവരിപ്പൊ കൂട്ടിയിട്ടിപ്പോ അമ്പത് ലക്ഷം ഇരുപത്തി ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ വിഷയം അത് ക്ലോസ് ചെയ്താണോ ആ ക്ലോസ് ചെയ്താണ് അത് ക്ലോസ് ചെയ്ത് രണ്ടായിരത്തി പതിനാറ് ക്ലോസ് ചെയ്താണല്ലോ ആ ക്ലോസ് ചെയ്യുന്ന സമയത്തും എന്റെ ഭാര്യയുടെ പേരിലും എന്റെ ഭാര്യയുടെ ചേട്ടന്റെ പേരിലും അവരുടെ ഭൂമി വെച്ചിട്ടുള്ള ഒരു ലോൺ അവിടെ ഉണ്ട് ആ ഭൂമി ഞങ്ങള് ആ ലോൺ തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആ പറമ്പ് ഞങ്ങൾ പകുതി വിറ്റു അതിനകത്ത് ആ പൈസ കൊണ്ടാണ് ഞങ്ങള് ലോൺ ക്ലോസ് ചെയ്യുന്നത് ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിമുറി വെച്ച് വാങ്ങി അപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മെയ് കഴിഞ്ഞതിന് ശേഷം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ എൻ്റെ അവിടുത്തെ എല്ലാ എന്റെ കുടുംബത്തിന്റെ കുടുംബവുമായി ബന്ധമുള്ള മുഴുവൻ ലോണും കുടിശ്ശിക തീർത്ത് വരുന്ന നേരത്തും ഇങ്ങനെ ഒബ്ജക്ഷൻ അവർ ഉന്നയിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളൊരു ആധാരം അവർ ഇരിക്കുന്നുണ്ടല്ലോ ഇത് കൊണ്ടുപോവാൻ പറ്റില്ല ഇരുപത്തി ലക്ഷം അടച്ചതാണ് എന്റെ നിയമസഭാ ക്വസ്റ്റ്യൻസ് എന്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവർ പറയും എന്തെന്ന് അല്ലക്കാരുടെ ഇരുപത്തിയഞ്ച് ലക്ഷം എഴുത്തള്ളി അല്ലക്കരുടെ വിദ്യാഭ്യാസം പിന്നെ ഞാൻ പ്രീഡിയിൽ തോറ്റാണ് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ ആളല്ല ഞാൻ തമിഴ്നാട്ടിലെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ ചെയ്തിട്ടാണ് ഞാൻ എച്ച് എസ്സി പാസ് ആയത് ആ എച്ച് എസ് സി പാസ് എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സന്തോഷ് പോലും മെറിറ്റും ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത് ഇവര് എന്റെ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെല്ലുമ്പോൾ മ്യാസ കോളേജിലെ ഒരു പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ സേവർ ജില്ലിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകാൻ ഓട്ട് ചോദിക്കാൻ അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഒമ്പതാം ക്ലാസിൽ പരാജയപ്പെട്ട് പഠനം നിർത്തിയ സേവർ ജില്ല വ്യാസാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എങ്ങനെയാണെന്ന് ചോദിച്ചു പറയാം ചേച്ചിയവിടെ പഠിച്ചാന്ന് പറഞ്ഞത് ഇതാണ് സി പി എം നിങ്ങൾ എൻ്റെ അഫിഡവെറ്റും സേവർ ജില്ലയുടെ അഫിഡവറ്റും എടുത്ത് നോക്ക് നയൻത്ത് പാ നയൻ ആണ് സേവർ ജില്ല പുള്ളി ഞാൻ എൻ്റെ ബി എ നോട്ട് ആണ് സെക്കൻഡ് ഇയറിൽ ഞാൻ ഡിസ്കണ്ടിന്യൂ ആണ് അപ്പോൾ ഇവരെൻ്റെ വിദ്യാഭ്യാസം കുറച്ച് ഞാൻ പ്രീഡിയിൽ ഡിയിൽ തോറ്റാളാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ഇവിടെ പി എ മാനോ മാർഷർ അവിടെയും നടരാജമാർഷർ അവിടെയും ജയറാം മാർഷർ അവിടെയും പി സി തോമസ് മാർഷർ അവിടെയും ട്യൂഷന് പോയിട്ട് എൻ്റെ അമ്മാക്ക് പാപ്പ എഞ്ചിനീയർ ആണല്ലോ എന്നെ എഞ്ചിനീയർ ആക്കാൻ നോക്കിയതാണ് എൻ്റെ തലയിൽ രാഷ്ട്രീയ അറിയില്ലല്ലോ ഞാൻ പ്രീഡിയിൽ ഡിയിൽ തോറ്റാളാണ് ഞാൻ പിന്നെ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ തോന്നി ഞാൻ എനിക്ക് വേറെ മാർഗ്ഗമില്ല ഞാൻ ആപ്റ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജിൽ ഡിസ്റ്റൻസ് പോലെ ചേർന്ന് ഞാൻ തമിഴ്നാട്ടിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു പ്രൈവറ്റായി പരീക്ഷ എഴുതിയ ആളാണ് ഇന്നിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് പോണേ എന്നിട്ട് പറയാ എൻ്റെ സർട്ടിഫിക്കറ്റ് വ്യാജാന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശേഖരിച്ചിട്ട് വിളിക്കാൻ ഒരു ആരോപണം ഉന്നയിച്ചില്ല വ്യാസ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഊട്ടി വയ്ക്കാൻ ഞാൻ പഠിച്ച കോളേജിൽ ഇതാണ് സി പി എമ്മിന്റെ പ്രചരണ രീതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഗാന്ധി സമരത്തിന് പോകുന്ന നേരത്ത് മുന്നിലാകൊണ്ട് നോക്കിയിട്ടാണ് സമരത്തിന് പോയത് ഞാൻ സേവാഗ്രാമിൽ ട്രെയിൻഡാണ് സേവാഗ്രാമിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരിൽ കുറച്ച് ചെറുപ്പക്കാരിൽ ഒരാളാണ് ഞാൻ ഞാൻ സേവാഗ്രാമിൽ കൃത്യമായി ട്രെയിൻ ചെയ്ത് സോഷ്യൽ കമ്മിറ്റഡ് ആയ രാഷ്ട്രീയ പ്രവർത്തനം നൂറ് ശതമാനം നൂറ് ശതമാനം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിന് അധിഷ്ഠിതാണ് അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ എനിക്ക് മാത്രല്ലേ കേരളത്തിൽ എത്ര എം എൽ എ ജയിച്ചു തോന്നുന്നു എനിക്ക് മാത്രമാണ് തോമസ് ഐസക്കിന്റെ ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക ഉത്തരവ് എൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിക്കുന്നു അനിലക്കരയുടെ തറവാട്ട് സ്വത്തുന്ന ഏതണ്ടാ എന്ന് എനിക്ക് മാത്രമേ ഉത്തരവുള്ളൂ ഞാൻ എന്റെ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു രൂപ പോലും റീഎംബേഴ്സ്മെന്റ് എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടില്ല അതിന് അതിന് യാതൊരു പ്രസക്തിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഒരു മൂവായിരം രൂപയ്ക്ക് എനിക്ക് പ്രസിഡന്റ് ഗുളിക്ക് ഞാൻ പേടിക്കുന്നു കാരണം അത് ഇവര് സമ്മാനം സമ്മാനിച്ച മനസ്സിലായത് എന്റെ വണ്ടിയുമ്പോ ഞാൻ ഫിക്സർജ് വെച്ച എം എൽ എ ബോഡി ഞാൻ വെച്ചിട്ടില്ല ഞാൻ നൂറ് ശതമാനം സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് എനിക്ക് ഉത്തരവാദിത്വ ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടുത്ത് പോണ ആളാണ് രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് അഞ്ചു പശുക്കളെ കറന്ന് ഏതാണ്ട് മുപ്പത് ലിറ്റർ പാൽ വിറ്റ് ഇന്നും അന്നും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ് ഒരു വിത്ത് എങ്ങനെയാണ് നടുക എന്നുള്ളത് എനിക്കറിയാം ആ വിത്ത് എങ്ങനെയാണ് മുളക്കുക എന്ന് എനിക്കറിയാം വിത്ത് എങ്ങനെയാണ് വളർ ആ ചെടി എങ്ങനെയാണ് വളർത്തുക എന്ന് എനിക്കറിയാം ആ ചെടി വളർന്ന് വലുതായി കാച്ച് ഫലഭൂഷ്ടമാകുമ്പോൾ കൊയ്യുക എന്നുകൂടി അറിയാവുന്ന രാഷ്ട്രീയക്കാരാണ് ഞാൻ ആ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നവാബ് രാജേന്ദ്രനെ പഠിച്ച ഒരു പത്രപ്രവർത്തക കാലം പറഞ്ഞല്ലോ ആ ഒരു പോരാട്ടം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു നവാബിന് ഒരുപാട് ഭീഷണികളും ഭീതികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ് അങ്ങയുടെ ഇപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുണ്ട് വേട്ടയാടുന്ന ഒരു ചിത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത് തുറച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ക്യാപ്സ്യൂളുകൾ നിരന്തരമായി ഇറക്കിക്കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമായി യാതൊരു ബോധമില്ല ബന്ധമില്ല എന്ന് അറിഞ്ഞിട്ടും ക്യാപ്സ്യൂളുകൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വേട്ടയാടുകളുടെ മറുഭാഗത്ത് നടക്കുന്നു എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ ഞാൻ നവാബ് രാജീനെ ഫോളോ ചെയ്തരാളല്ല ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നവാബ് രാജൻ അടുത്തിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് നവാബ് രാജനെ കുറിച്ച് ഇപ്പൊ ആളുകൾക്ക് അറിയില്ല അത് വേറെ തല ചർച്ച നവാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തോടുള്ള താല്പര്യം ഉണ്ടല്ലോ ഞാൻ അതാ പറഞ്ഞു നവാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കത് മനസ്സിലായി ഞാനതിനകത്ത് ഞാനെണ്ഡിച്ചല്ല ഫോളോ ചെയ്ത ആളല്ല പക്ഷെ നവാബി രായൻ എൻ്റെ ഞാൻ നവർത്തനങ്ങൾ നോക്കി കണ്ടിരുന്ന ഒരാളാണ് ഞാനത് അതേപടി പകർത്താൻ ഞാൻ പോയിട്ടില്ല പക്ഷെ നവാബി രായ ഒരു പോരാളിയായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് കെ കരുണാകരനെ ആ ഓർക്കുന്നതോടൊപ്പം തന്നെ നോക്കേണ്ട ആളുകളുടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരാളാണ് നവാബി രായ അത് യാതൊരു തർക്കവും ഒരു അധികാരത്തിന് വേണ്ടി നിന്ന നിന്നൊരാളല്ല നവാബ് എന്ന് പറയുന്ന നവാബിന്റെ പത്രവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഈ ഈ പോരാട്ടത്തിനിടയിൽ ഇതിനകത്ത് നിരവധി സി പി എം അക്രമം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവര് പല പല രീതിയിലാണല്ലോ ഇപ്പൊ ഈ പോരാട്ടത്തിൽ ശക്തി എന്താ ഈ പോരാട്ട ശക്തി എന്റെ കുടുംബാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്റെ കുടുംബം എന്നെ പിന്തുണച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബാധ്യത വലിയ വന്ന ഒരാളാണ് ആ സാമ്പത്തിക ബാധ്യത പരിഹരിച്ച് എങ്ങനെയാണ് ആ സാമ്പത്തിക ബാധ്യത പരിഹരിച്ചത് എന്റെ വീടി വീട്ടിൽ എനിക്ക് കിട്ടിയ എന്റെ ഭാഗം അത് ലോണാക്കി വെച്ച് എന്റെ വൈഫ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവരങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതിവിശേഷമുള്ള കുടുംബം അവർക്ക് കിട്ടിയ ചെറിയ സമ്പാദ്യം അത് വിറ്റിട്ടാണ് ഈ ഈ കാലഘട്ടത്തിലെ എന്റെ എം എൽ എ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ സാമ്പത്തിക ബാധ്യത എൻ്റെ പിന്നെ അഫിഡവിറ്റ് നോക്കിയാൽ കാണാം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത അഫിഡവിറ്റിൽ എനിക്ക് എത്രയാണ് ലൈബിലിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്റെ ലൈബിലിറ്റി എത്രയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കണം എനിക്ക് സഹകരണ ബാങ്കുകളിലും നിയമസഭയിലുമായിട്ട് എനിക്ക് ഒരു കോടി രൂപ ഇപ്പോഴും ലൈബിലിറ്റി ഒരാളാണ് ഞാൻ അത് ഞാൻ കൃത്യമായി അടച്ചു അടച്ചുപോകുന്നത് എനിക്ക് മാസമുള്ള എൻ്റെ നിയമസഭാ പെൻഷനും എൻ്റെ ഭാര്യയുടെ പെൻഷനും എനിക്ക് അഗ്രികൾച്ചർ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപയോളം ഞാൻ മാസം എൻ്റെ ലയബിലിറ്റിക്ക് അടച്ചു പോവാണ് അത് കറക്റ്റ് ചെയ്ത് ഞാൻ ഈ ഭൂമിയോട് വിറ്റിട്ടാണ് അപ്പം എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പ്രധാനപ്പെട്ടതാണ് ആ പിന്തുണ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് എൻ്റെ മാതാവ് പിന്നെ മാതാവിൻ്റെ മാതാവ് അമ്മാമ്മ അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വളരെ ചെറുപ്പത്തിൽ വിടുവായതാണ് എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ വിടുവായതാണ് അപ്പം അവര് അതൊക്കെയാണെങ്കിലും അവർ നൽകിയ ഒരു പിന്തുണ ഒരു നിസ്സാരമായ കാര്യമില്ല അത് അത് എന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അത് നിസ്സാരമായ പിന്തുണയും നല്ലതായിരുന്നു വളരെ നല്ല രീതിയിൽ എനിക്ക് പോകാൻ കഴിയുന്നു പിന്നെ എം എൽ എ അല്ലാതിരുന്ന അല്ലക്കരെ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് എൻ്റെ മക്കളെ കാണാൻ കഴിയുന്നു എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് രാവിലെ വീട്ടുകാരൊപ്പം ഭക്ഷണം കഴിക്കുകയാണ് ഉച്ചയ്ക്ക് വീട്ടുകാരൊപ്പം ഭക്ഷണം കഴിക്കാം വൈകുന്നേരം വീട്ടുകാരൊപ്പം ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത് പോലും കെ പി സി മീറ്റിംഗിൽ പോകുന്നത് പോലും രാവിലത്തെ അഞ്ച് ട്രെയിനാണ് അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുന്നു മറ്റേ എനിക്ക് വീട്ടിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു സ്വാഭാവികമാണ് അപ്പൊ ഞാൻ എം എൽ എ ആയത്ത അനലക്കരയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പൊ അതിനകത്ത് എനിക്ക് ടെൻഷൻ ഇല്ല മറ്റേ ഞാൻ ജനപ്രതികരിക്കുന്ന സമയത്ത് ഞാൻ ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഞാൻ ടെൻഷനിലാവുകയാണ് ഞാൻ എന്റെ എന്റെ എയിമ് മാറിയാണ് ആ എയിമ് മാറി ഞാൻ ഫോക്കസ് ചെയ്യാൻ ഈ ഒരു കറപ്ഷനെതിരായുള്ള ഫോക്കസ് വരുന്ന നേരത്ത് എന്റെ പിന്നെ നാട്ടിലെ ആളുകളുമായി സംവദിക്കുമ്പോൾ ഞാൻ വേറൊരു തരത്തിലാണ് എൻ്റെ മൈൻഡ് പോകുന്നത് അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് അതുമായി ബന്ധം അത് എൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടെന്നുള്ള ബോധ്യമുള്ള ഒരാളാണ് അപ്പോൾ ഇനി പാർലമെന്റ് രംഗത്തേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു എയിമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാന അരാഷ്ട്രീയവാദം കത്തിക്കളിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഴിമതിക്ക് അനുകൂലമായി രാഷ്ട്രീയ നേതൃത്വം സന്ധി ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതൃത്വം അഴിമതിക്കെതിരായ പോരാട്ടം സന്ധി ചെയ്തു എന്നുള്ളതാണ് അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്തു സ്ഥാപനവൽക്കരിപ്പിക്കേണ്ട ഒരു കാലഘട്ടങ്ങളിൽ ആ രാഷ്ട്രീയവാദം സ്വാഭാവികമായിട്ട് വരും അപ്പൊ അത് നമ്മളെപ്പോലുള്ള ചില ആളുകൾ അത് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ് അത് രാഹുൽ ഗാന്ധി വലിയൊരു അതിനകത്തൊരു മോഡലാണ് എനിക്ക് കൃത്യമായും നേരിട്ടും ഒരു ആക്സബിലിറ്റി ഉള്ള റീച്ചുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്റെ പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പങ്കെടുത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി ഞാൻ ദേശീയ നേതാവായി അസംബ്ലി മത്സരിച്ചൊരാളല്ല എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് എനിക്ക് നേരിട്ട് അസംബ്ലിയിൽ സീറ്റ് ഒരാളാണ് അപ്പോൾ എൻ്റെ എൻ്റെ മുന്നിലുള്ള റോൾ മോഡൽ ഏതൊക്കെയാണ് ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന നേതാവ് അന്നും ഇന്നും എൻ്റെ മനസ്സാണ് പി ടി തോമസാണ് അത് ഞാൻ നൂറ് ശതമാനം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഭീഷണി അത് എന്നെ സംബന്ധിച്ചുള്ള വിഷയമുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞു തല്ലിയാൽ എനിക്ക് വേനയ്ക്കും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറച്ച് നീക്കിയാൽ എനിക്ക് വേനടുക്കില്ല അത് പോയി എന്ന് തീരുമാനിച്ച പോലെ തല്ലിയാൽ നുള്ളിയാൽ ഒക്കെ വേനയ്ക്കും അങ്ങനെ തള്ളി നുള്ളി പോയത് നമ്മളെന്തിനു വേണ്ടിയാണ് ആ സമരം ചെയ്തത് ആ സമരം നമ്മളൊരു വിഷന്റെ ഭാഗമായിട്ട് സമരം ചെയ്താണ് ആ സമരം ചെയ്ത് ഫൈൻ അടച്ച് സെറ്റിൽ ചെയ്യാന്നുള്ളതല്ല ഈ സെറ്റിൽമെന്റ് ആണ് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യ രാഷ്ട്രീയത്തിലും ഇത്രയും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയത് അത് തിരിച്ചു പോയേ പറ്റും